ഞാൻ ആരോടും കടം വാങ്ങാറില്ലെന്നും ഒരു പൈസ പോലും ആർക്കും തിരിച്ചു കൊടുക്കാനില്ലെന്നും നമ്മൾ മലയാളികളിൽ പലരും വീമ്പ് പറയാറുണ്ട്. ഈ വീമ്പ് പറച്ചിൽ ഇനി നിർത്താം. സർക്കാർ കടം വാങ്ങിയതിൻ്റെ പേരിൽ മലയാളികളുടെ ആളോഹരി കടബാധ്യത വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1000മോ 10000മോ അല്ല, ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് 95000 രൂപയാണ് ഓരോ മലയാളിയുടെയും കടബാധ്യത. അതായത് നമ്മളെ വെച്ച് കാലങ്ങളായി സർക്കാർ വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം. കൃത്യമായി പറഞ്ഞാൽ ഒരു മലയാളി 95,225 രൂപ 29 പൈസയുടെ കടക്കാരനാണ്. ഈ കടങ്ങളൊക്കെ വീട്ടണമെങ്കിൽ ഇനി എന്തു ചെയ്യും? ഉത്തരം ലളിതമാണ്. വിവിധ നികുതികൾ ചുമത്തി സർക്കാർ നമ്മളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ 5.5 മാസത്തിനുള്ളിൽ മലയാളികളുടെ ആളോഹരി കടബാധ്യത കുത്തനെ ഉയർന്നിരിക്കുകയാണ്. മാർച്ചിൽ 55,778 രൂപ മാത്രമേ ബാധ്യതയുണ്ടായിരുന്നുള്ളൂ. അതാണ് ഓഗസ്റ്റിലെത്തിയപ്പോൾ 95,000 കടന്നത്. 331,000 കോടി രൂപയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ കേരള സർക്കാരിനുള്ള പൊതുകടം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ മലയാളിയുടെ ആളോഹരി കടബാധ്യത 32,129 രൂപയായിരുന്നു. കഴിഞ്ഞ 5.5 വർഷത്തിനുള്ളിൽ 196% ഓരോ മലയാളിയുടെയും ബാധ്യത വർദ്ധിച്ചത്. കടത്തിൻ്റെ ദിവസക്കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ദിനംപ്രതി ശരാശരി 192 കോടി രൂപ സർക്കാരിന് കടബാധ്യത വരുന്നുണ്ട്. കടമെടുക്കുക എന്നത് കേരളത്തിലെ സർക്കാരുകളുടെ ഒരു സ്ഥിരം ശീലമാണ്. തിരിച്ചടയ്ക്കാനായി മെനക്കെടാറുമില്ല. കടമെടുക്കുന്നത് സർക്കാരായതുകൊണ്ട് ആരും പെട്ടെന്ന് തിരിച്ചു ചോദിക്കാറുമില്ല. കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാത്തതിനാലാണ് കടമെടുക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ പതിവ് പല്ലവി. അപ്പോൾ തങ്ങളടയ്ക്കുന്ന നികുതി പണമെല്ലാം എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചാൽ അതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ എന്ന മറുപടി ഉടൻ വരും. തിരിച്ചടയ്ക്കാതെ കടം കൂടിക്കൂടി വന്ന് ഇനി കേരളം ആരെങ്കിലും ജപ്തി ചെയ്തു കൊണ്ടുപോകുമോ എന്ന് ആർക്കറിയാം. ഒന്നും പറയാൻ പറ്റില്ല. കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണേ.